ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിംസ് കോർണർ. ഇന്ന് നമ്മളൊരു ക്രിസ്മസ് ഡെക്കർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു വെജിറ്റബിൾ പ്രിന്റ് ചെയ്ത ഒരു ടേബിൾ റണ്ണർ. ഇതിൽ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാം. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് അതിനാവശ്യം ഒരു വൈറ്റ് ക്ലോത്ത് ആണ്. ഏത് കളർ ക്ലോത്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ വൈറ്റ് കളറാണ് എടുത്തിരിക്കുന്നത്. ഒരു 12 ഇഞ്ച് വിഡ്ത്തുള്ള ഒരു വൈറ്റ് ക്ലോത്ത്, ഇച്ചിരി കട്ടിയായ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. കട്ടിയില്ലെങ്കിൽ നമ്മൾ 2 ലെയേഴ്സ് എടുക്കേണ്ടി വരും. നമ്മൾ അല്ലെങ്കിൽ നീറ്റായിട്ട് കിടക്കത്തില്ല. ഇത് കട്ടിയിലുകൊണ്ട് 1 ലെയർ തന്നെ എടുത്തു. അതിൻ്റെ സൈഡ് ഞാൻ മടക്കി അടിച്ചു, 2 സൈഡും മടക്കി അടിച്ചിട്ട് ഞാൻ ആ റണ്ണർ റെഡിയാക്കി എടുത്തു. ഇനി അതിൻ്റെ മേലെയാണ് നമ്മൾ വെജിറ്റബിൾ പ്രിൻറ്റ് ചെയ്യുന്നത്. അതിന് ഞാനിവിടെ പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. പൊട്ടറ്റോ ഇച്ചിരി വലിയ പൊട്ടറ്റോ നോക്കിയെടുക്കണം. ഞാനിവിടെ സ്റ്റാർ ഷേപ്പാണ് അതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. നമുക്ക് ഏത് ഷേപ്പ്, ഞാൻ ക്രിസ്മസ് ആയതുകൊണ്ട് സ്റ്റാർ, അല്ലെങ്കിൽ നമുക്ക് ക്രിസ്മസ് ട്രീയോ ഫ്ലവറോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ സ്റ്റാർ എടുത്തു. അങ്ങനെ നമുക്ക് ഇങ്ങനെ കട്ടർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളത് ജസ്റ്റ് ഒരു പെൻസിൽ വെച്ചിട്ട് വരയ്ക്കുകയോ അല്ലെങ്കിൽ പേപ്പറിൽ വരച്ചിട്ട് വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ സൈഡിൽ നിന്ന് എക്സസ് ഉള്ളതൊക്കെ കട്ട് ചെയ്തെടുക്കുക. ആ ഷേപ്പിൻ്റെ ബാക്കി സൈഡിൽ നിന്നൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു പ്രൊജക്ഷൻ വരുത്തിക്കുക ആ ഷേപ്പിന്. എന്നാലാണ് നമുക്ക് പെയിൻറ്റ് വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, കറക്റ്റ് ഷേപ്പ് വരുന്നത്. ഞാനിവിടെ ഫാബ്രിക് കളറ് റെഡാണ് എടുത്തിരിക്കുന്നത്. നമുക്കിഷ്ടമുള്ള കളർ എടുക്കാം. ഞാനിവിടെ റെഡാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ പെയിൻറ്റിന് മുമ്പായിട്ട് ആ തുണിയുടെ അടിയിലോട്ട് ഒരു കാർഡ്ബോർഡ് വെക്കണം. എന്തെങ്കിലും ഇച്ചിരി കട്ടിയുള്ള തുണിയായാലും വെച്ചാൽ മതി, ആ പ്രസ്സിങ് കിട്ടാനും അതുപോലെ പെയിൻറ്റ് താഴത്തോട്ട് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ്. പെയിൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിട്ട് ആ പൊട്ടറ്റോയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ആ പൊട്ടറ്റോ നന്നായി ഡ്രൈ ചെയ്തെടുക്കണം. എന്നാലും നമ്മൾ പെയിൻറ്റ് കറക്റ്റായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് നമുക്ക് പെയിൻറ്റ് ഒന്നല്ലെങ്കിൽ ബ്രഷ് വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് പെയിൻറ്റ് ആ പാത്രത്തിൽ ഒഴിച്ചിട്ട് അതിലിങ്ങനെ ഡിപ്പ് ചെയ്തെടുത്താലും മതി. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ ലൈനായിട്ടാണ് സ്റ്റാർസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റിൽ താഴത്തതിൽ ഞാൻ പ്രസ് ചെയ്തെടുത്തു. എന്നിട്ട് അതിൽ വരാത്ത സ്ഥലത്ത് ഇച്ചിരി ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുത്താൽ മതി. ഇനി നെക്സ്റ്റ് ചെയ്യുമ്പോൾ പിന്നെയും ഞാൻ പെയിൻ്റ് എടുത്ത് പെയിൻറ്റിൻ്റെ മേലെ അപ്ലൈ ചെയ്തിട്ടാണ് പിന്നെയും പ്രസ് ചെയ്തിരിക്കുന്നത്. പിന്നത്തെ മിഡിലുള്ളതിന് ഞാനധികം പെയിൻ്റ് എടുക്കുന്നില്ല. എക്സസ് ഉള്ള പെയിൻറ്റ് വെച്ചിട്ട് ഡിപ്പ് 3 എണ്ണം പ്രസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലൈറ്റ് ഷെയ്ഡിൽ കിട്ടും. അപ്പോൾ രണ്ടറ്റത്തും ഡാർക്ക്, മിഡിലിൽ ലൈറ്റായിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ രണ്ടറ്റത്തുള്ളതും പെയിൻറ്റ് ബ്രഷിൽ ചെയ്തിട്ട് പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബാക്കി എക്സസ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്താലും മതി. നമുക്ക് ഈ ക്ലോത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാനിവിടെ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 11 ഇഞ്ചാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വരണ്ടേ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു 12 ഇഞ്ചിലെടുക്കണം. അപ്പോൾ 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാൻ പോവാം. കൈ വെച്ചിട്ട് മടക്കി അടിക്കാം, അല്ലെങ്കിൽ നമുക്ക് മെഷീൻ വെച്ചിട്ടായാലും അടിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ടേബിൾ റണ്ണറാണ്. നമുക്കിതൊക്കെ ഗിഫ്റ്റ് കൊടുക്കാം ഒക്കെ ചെയ്യാം. ഇതുപോലെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഇതിൽ പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈൻ ലൈനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അറ്റത്തെ 2 എണ്ണത്തിന് മാത്രം റെഡ്, ഡാർക്ക് റെഡും മിഡിലുള്ളതൊക്കെ ലൈറ്റായിട്ട്. അപ്പോൾ അതെങ്ങനെ പ്രിൻ്റ് ചെയ്യാനെ ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റ് പെയിൻറ്റ് ചെയ്തിട്ട് ഈ അറ്റത്തും മറ്റേ സ്ഥലത്തും നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ട് തന്നെ പ്രസ് ചെയ്യുക. അതുകൊണ്ട് ബാക്കി പിന്നെ പെയിൻറ്റ് ചെയ്യാതെ നമ്മൾ ജസ്റ്റ് മിഡിലിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇങ്ങനെ ലൈറ്റായിട്ടുള്ള പ്രിൻറ്റിങ് കിട്ടും. അങ്ങനെ പാറ്റേണിലാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺ ചെയ്യാം. ഫുൾ റെഡ് വേണമെങ്കിൽ നമുക്ക് എല്ലാത്തിനും നമ്മൾ പെയിൻറ്റ് എടുത്തിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായി പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ടുള്ള ഒരു ടേബിൾ റണ്ണറാണ്. ഈസി ആയിട്ടുണ്ടാക്കാം. ഒരു 1/2 അവർ നമ്മൾ സ്പെൻഡ് ചെയ്താൽ മതി, നമുക്ക് അടിപൊളി ടേബിൾ റണ്ണർ റെഡിയാക്കാൻ പറ്റും. പെയിൻറ്റ് ചെയ്ത ശേഷം നമ്മൾ ശ്രദ്ധിക്കണം, പെയിൻറ്റ് ചെയ്ത് ഉണങ്ങിയ ശേഷം അതിൻ്റെ മേലെ ഒരു പേപ്പർ ഇട്ട് നമ്മൾ അയേൺ ചെയ്തെടുക്കണം. അപ്പോൾ പെയിൻ്റ് ഒന്ന് ഫിക്സ് ആവാൻ, നമ്മൾ കഴി വാഷ് ചെയ്താലൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ട്രിക്ക് ചെയ്യുന്നത്. അത് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈസിയാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. പെയിൻറ്റും ബ്രഷും ഒക്കെ ഒരുവിധം എല്ലാവരുടെ കയ്യിലുണ്ടാവും.
അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്താൽ മതി, റിപ്ലൈ ചെയ്തേക്കാം. ടേബിൾ റണ്ണറിൻ്റെ മെഷർമെൻറ്റ്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ എവരി വൺ.